ഹലോ, നമസ്കാരം. ഞാൻ ഷാജഹാൻ നിലമ്പൂരാണ്. എല്ലാവരും ആദ്യം ഇതൊന്ന് പൂർണ്ണമായിട്ട് കേൾക്കണം. ഒരു സ്ത്രീക്ക് ഉണ്ടായ, നിരവധി സ്ത്രീകൾക്ക് ഇതുപോലെ പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ ഉണ്ടാക്കിയ ഒരു വളരെയധികം വിഷമകരമായ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. ഒരു ചാരിറ്റി പ്രവർത്തകൻ വന്ന് ആകാശദൂതിനെക്കാട്ടിലും വലിയ ഒരു ജീവിത കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഫ്രോഡ് ഈ കുടുംബത്തിൽ വരികയും ഈ കുടുംബത്തിനുണ്ടായ ഒരു ദുരനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം ഇത് വളരെയധികം ഡേഞ്ചറായ ഒരു വിഷയമാണ്. അപ്പോൾ കരുളായി പഞ്ചായത്തിൽ താമസിക്കുന്ന ആയിഷ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ വാക്കുകൾക്ക് നമുക്ക് ചെവി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു വിഷമം പറയാനാണ്, ഈ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ വിളിച്ച് ബുദ്ധിമുട്ടിച്ച്. അതിലൊരാളാണ് ആങ്ങളെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ ആങ്ങളെ ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് വയ്യാത്ത ഒരാളെ കുറിച്ചാണ്. പക്ഷേ ഞാൻ ചോദിച്ചു ഇയാൾക്ക് കാലിനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. അപ്പോൾ കാല് ചെറുതായിട്ട് വയ്യായിട്ടുണ്ട് എന്നും പറഞ്ഞു. നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, പഴയ കാര്യങ്ങൾ ഉമ്മാനെ ഉപ്പാനെ ഒക്കെ ചോദിച്ചു. ഉപ്പാനെ ഓർമ്മയില്ല. അപ്പോൾ ഉമ്മ ചെറുപ്പത്തിലേ പോയതാണ്, കണ്ണൂരും കാസർഗോഡും ഒക്കെ എത്തിങ്ങാലിൽ നിന്നു ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ, ഇനി പാങ്ങളുടെ എല്ലാം ഒന്ന് കൺഫേം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയണമല്ലോ, നേരിട്ട് കണ്ടാലല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ഈ വിവരം എൻ്റെ അനിയത്തിനോടും അനിയത്തിൻ്റെ ഭർത്താവിനോടും ഈ വിവരം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ആങ്ങളെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നേരെ അനിയത്തി വയനാട്ട്, ഒരു അനിയത്തി വയനാട്ടിലുള്ളത്. അപ്പോൾ അവരെ വീട്ടിലേക്കാണ് വിളിച്ച് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നപ്പോൾ അവർക്കും സംശയം ഉണ്ടായിരുന്നു, ശരിക്കും ആങ്ങളെയാണോ ഇല്ല എന്ന്. അവർക്കും ശരിക്കും ഓർമ്മയില്ല, എൻ്റെ നേരെ ഇളയതാണ്. അവർക്ക് അത്ര ആങ്ങളിനെ കുറിച്ച് അത്ര അറിവില്ല. അപ്പോൾ അവർക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അവന് നേരെ എൻ്റെ അടുത്തേക്കാണ് വന്നത്. എൻ്റെ വീട്ടിൽ വന്ന് മഹിരീബിൻ്റെ നേരത്താണ് വന്നത്. പക്ഷെ ആ നേരത്ത് വന്നിട്ട് ഞാൻ എന്താ പറയേണ്ടത്? ഇറങ്ങി പോകുന്നു എനിക്ക് കാണുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഒരു ആങ്ങളെ അല്ല എന്നുള്ളു. അപ്പോൾ ആ മഹിരീബിൻ്റെ നേരത്ത് വന്നുകൊണ്ട് എനിക്ക് ഇറക്കി വിടാൻ പറ്റുന്നില്ല. കാരണം ഒന്നാമത്തെ അവനെ കാണുമ്പോൾ നല്ലൊരു ദീനിയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ രീതിയിലാണ് വന്നത്. ഇവിടെ ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് അയാൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദീനികൾ നിസ്കരിക്ക് പള്ളിയിൽ വാങ്ങിക്കൊടുത്ത നിസ്കരിക്കാനൊക്കെ പോകുന്ന ഒരാളല്ലേ വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ദേഷ്യപ്പെട്ട് ചൂടായി സംസാരിച്ച് എന്താ പറയുക, അവരെ തെറ്റിലേക്ക് പറഞ്ഞു വിടണ്ടല്ലോ. ദീനിയായൊരു മനുഷ്യനല്ലേ, അവരെ തെറ്റിലേക്ക് നമ്മൾ ദേഷ്യപ്പെട്ട് അവരെ 2 ദിവസം നിന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോകുന്നതൊന്നും കാണുന്നില്ല. അപ്പോൾ യാദൃശ്യമായിട്ട് ഇവിടുന്ന് ഒരു പെൺകുട്ടീൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങി വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ. ആ പെൺകുട്ടീനെയും കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് അവൻ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവനക്ക് ഇത് തന്നെയാണ് പണി. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ആങ്ങളെയാന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് ഇത്രയും ധൈര്യമായിട്ട് ഇവിടെ വന്ന് നിന്ന് അവൻ എൻ്റെ അടുത്ത് നിൽക്കണമെങ്കിൽ അവനക്ക് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും. ഇതിൻ്റെ പിന്നിൽ എന്താ യഥാർത്ഥം എന്താന്നുള്ളത് കണ്ടുപിടിക്കന്നെ വേണം. അതിന് ഈ സമൂഹത്തിൽ ഇതത് തന്നെ ഓരോരുത്തർ വഞ്ചിക്കപ്പെടും ചതിക്കപ്പെടുന്നതും വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സാക്ഷിയാണ് ഞാൻ കാണിച്ചുള്ളൂ. അല്ലാതെ ഞാൻ നമ്മൾ ചെലപ്പം വിചാരിക്കേണ്ട എന്തോ പൊട്ടത്തിയാണെന്നും, പൊട്ടത്തിൽ നമ്മളെ മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ചൂഷണം ചെയ്യാണ്. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം വെച്ച് അത് ചൂഷണം ചെയ്തതാണ്. അപ്പോൾ നമുക്ക് മനുഷ്യത്വം കാണിക്കാൻ പറ്റൂലേ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇവനിക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനേ വേണം. എന്തിനു വേണ്ടി പെങ്ങളെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നത്? എന്തായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശം? അത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ട അരി വേണ്ട എന്താ വെച്ചാൽ അത് ചെയ്ത് തരണം. അപ്പോൾ ഇതെൻ്റെ അപേക്ഷയാണ്. എൻ്റെ അതേ അവസ്ഥയിൽ വേറെയും പെൺകുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ബലമായ സംശയം. കാരണം ഇവിടെ 1 ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കൊടുക്കുന്നത്. ആ സമയത്ത് അവൻ്റെ ഫോണിൽ പെൺകുട്ടികളുടെ ഫോൺ നമ്പർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഫോൺ കോൾ വരുമ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവ ആൾ ശരിയല്ല. പക്ഷേ എനിക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക എന്നാൽ
അതിനെല്ലാം സമയം ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്ത് ജീവിക്കണ്ടേ? അപ്പൊ കേസിന്റെ പിന്നാലെ പോകുമ്പോ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനും എനിക്ക് ചെലവിനാരും കൊണ്ടുത്തരാനില്ലാത്തതാണ്. ഞാൻ തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് കേസിന്റെ പിന്നാലെ പോവാനും ഞാൻ നിന്നില്ല. അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ ആള് മാറി സോഷ്യൽ മീഡിയ വഴി വന്ന ആളല്ലേ, അപ്പൊ എനിക്ക് സ്റ്റേഷനിൽ ഇവിടെ പരാതി എന്നല്ല സ്റ്റേഷനിൽ അറിയിക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ തന്നെ സ്റ്റേഷനിൽ പോയി പറയാലോ എന്നാണ് അവൻ പറഞ്ഞത്. അത്രക്കും ധൈര്യത്തിലവൻ പറഞ്ഞത്. അപ്പോഴും നമുക്ക് സംശയം തോന്നിയിട്ടില്ല. എന്തായാലും ഞാൻ അവനോട് പിന്നെ മുഖത്തൊക്കെ ഞാൻ പറയാ ചെയ്തത്, എന്നെ കൊണ്ട് ചെലവിനൊന്നും തരാൻ കഴിയൂല, പിന്നെ ആരോഗ്യമുള്ളൊരു മനുഷ്യനല്ലേ, എവിടെയെങ്കിലും ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കണം എന്നും പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞാൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിലില്ലാത്ത സമയത്താണ് അയാൾ, പിന്നെ ഞാൻ മഞ്ചേരി പോകേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആൾ ഇവിടെ ഇല്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പെൺകുട്ടിനെ വിളിച്ച് എന്തൊക്കെ പ്രശ്നമൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ ഇയാൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് നിന്ന് അത് അവരോട് തന്നെ നേരിട്ട് കണ്ട് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം പ്ലീസ്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പം ഇതിനു വേണ്ട എല്ലാ ഇതും സഹായം ചെയ്യണം. അപ്പം അപ്പോ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇവര് ശരിക്കും 4 മക്കളാണ്. വാപ്പ ഇവരെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം 4 മക്കളും ചെറുപ്രായത്തില് 4 കരങ്ങളിലെത്തി. 4 കരങ്ങളിലെത്തിയതിനു ശേഷം ഈ ആയിഷ എന്ന് പറയുന്ന സഹോദരി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ നേതാവിൻ്റെ അടുക്കൽ ചെല്ലുകയും 18 വയസ്സുവരെ കൊടിയ പീഡനം സഹിച്ച് അവിടുത്തെ ഒരു വേലക്കാരി എന്ന നിലയിൽ കഴിഞ്ഞു പോന്നു. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇത്രയും കാലം കൈവിട്ടു പോയ സ്വന്തം സഹോദരങ്ങളെ തിരഞ്ഞുള്ള യാത്രയിൽ ഒന്നും 2 സഹോദരിമാരെ മാത്രം കണ്ടെത്താനേ കഴിഞ്ഞുള്ളായിരുന്നു. 2 സഹോദരിമാരെ ഏറ്റവും പ്രയാസം അനുഭവിച്ചിട്ടാണ് ഈ ആയിഷ എന്ന് പറയുന്ന സഹോദരി കണ്ടെത്തിയത്. പല ആളുകളോടും അന്വേഷിച്ചും പറഞ്ഞൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പം അവസാനമായിട്ട് ഇതിൻ്റെ ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, അവസാനം ചാരിറ്റി പ്രവർത്തകനായ സഹോദരൻ ഒരു വീഡിയോ ചെയ്തു, നല്ല കാര്യം. പക്ഷേ ചാരിറ്റി പ്രവർത്തകൻ ചെയ്ത വീഡിയോ കഴിഞ്ഞതിന് ശേഷം, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെ സഹായിച്ചില്ല എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇതിൽ. ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് സഹായത്തിനാണെങ്കിലും നമുക്ക് കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ പ്രാപ്തനാണ്. പ്രാപ്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തമുണ്ട്. ആ വീഡിയോ എടുത്ത് പോന്നു കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥിതി വളരെയധികം ദുഃഖകരമാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കാരണം ചെറിയ സഹോദരനെ കൂടെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. സന്തോഷത്തിൻ്റെ നിറകുടയിൽ നിൽക്കുന്ന സമയത്താ ഒരു സഹോദരൻ അവിടെ വന്നിറങ്ങുന്നത്. അഹമ്മദി എന്ന് പറയുന്ന തിരുവനന്തപുരം തൊളിക്കോടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഫ്രോഡ് അവിടെ വന്നുണ്ടാക്കിയ കോലാഹലങ്ങളാണ് ആയിഷത്ത ആദ്യം പറഞ്ഞത്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവൻ വളരെയധികം ഫ്രോഡാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? സ്വന്തം സഹോദരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ വല്ലാതെ മനസ്സ് കീഴടക്കിയിട്ട് അവിടെ കയറിക്കൂടാനുള്ള പരിപാടിയിലായിരുന്നു. എന്തോ ഒരു നിമിഷത്തിൽ പടച്ചോൻ്റെ ഭാഗ്യം കൊണ്ട് ആ സ്ത്രീക്ക് മനസ്സിലായി ഇപ്പം ഫ്രോഡാണ്. അങ്ങനെ അവർ തന്ത്രപരമായിട്ട് അവനെ അവിടെ നിന്ന് ഒഴിവാക്കി. പിന്നെങ്ങനെ പലതരം കോളുകളാണ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പല പല സ്ത്രീകൾ വളരെയധികം വിഷമ. കാരണം ഇവൻ വല്ല പെൺവാണിപ റാക്കറ്റിൻ്റെ കണ്ണിയാണോ എന്നുള്ളത് സംശയിക്കാതിരിക്കാം യാതൊരു നിവൃത്തിയില്ല. സംശയമാണത്. അതിന് തക്കതായ തെളിവുകളുണ്ട്. ഇവൻ ഇവിടെ വന്നപ്പം പല അഡ്രസ്സാണ് കൊടുത്തത്. അഹമ്മദി എം എന്ന് പറയുന്നത് അവൻ്റെ അഡ്രസ്സ് ആണ് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു ആധാർ കാർഡിൻ്റെ കോപ്പി അവൻ ഇവിടെ കരളായി വന്നപ്പം താമസിക്കാനെടുത്ത ലോഡ്ജിൻ്റെ ഓണർക്ക് കൊടുത്തൊരു കോപ്പി ഞങ്ങളെ കൈവശമുണ്ട്. പക്ഷേ അത് സത്യമാണെന്ന് അറിയില്ല.
ഏതായാലും ഈ വീഡിയോയുടെ ഉള്ളടക്കത്തെ തന്നെ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഫോട്ടോ ആരെങ്കിലും ഇവനെ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയൊരു സ്ത്രീകളുടെ ജീവിതം തകർക്കുന്ന രീതിയിലേക്ക് ഇവൻ മുന്നോട്ട് പോകാൻ പാടില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ നീതിപീഠങ്ങളും പോലീസ് സ്റ്റേഷനുകളും പരാതി കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലതാമസം കഴിഞ്ഞിട്ടാണ് ഇതിന് എതിരെ ഉത്തരവ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പല പല ജീവിതങ്ങൾ ചിലപ്പോൾ തകർന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും മാക്സിമം അതൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ഇവനെ കണ്ടെത്താൻ എല്ലാവരും ഒന്ന് ഒത്തൊരുമയോടു കൂടി സഹായിക്കണം. വളരെയധികം സങ്കടത്തോടു കൂടി അപ്പോൾ അത് പറയണത്. കാരണം ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഒരു സ്ത്രീകളോടും ഒരുവനും ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.